ഡ്രീം വേൾഡ് ഓഫ് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാനും അമ്മയും പപ്പായും മകളും കൂടെ ഫോൺ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ശ്രീകുട്ട ഫോണാണ് ഇപ്പൊ അത്യാവശ്യം. വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റിയും സൗണ്ടും എല്ലാം കിട്ടണമെങ്കിൽ ഫോൺ വേണം. അപ്പൊ ശ്രീകുട്ടിന് ആദ്യം ഫോണും മേടിക്കും, രണ്ടാമത് ടാങ്ക് മേടിക്കും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഇൻസ്റ്റാമിൽ മെസ്സേജ് അയച്ചു പറഞ്ഞു, വാട്സപ്പിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, കമന്റ് ഇട്ട് പറഞ്ഞു. പിന്നെ അത് തന്നെ ഞാൻ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഫോൺ മേടിക്കാൻ വേണ്ടി പോവാണ്. കൊച്ചച്ഛന്റെ വണ്ടി വിളിച്ചിട്ടുണ്ട്, ഓട്ടോയ്ക്കാണ് പോണ കേട്ടോ, ബൈക്കിന് പോകാൻ പറ്റില്ലല്ലോ, നാല് പേരില്ലേ, പെറ്റി കിട്ടു. അപ്പം ഓട്ടോയ്ക്കാണ് പോകുന്നത്. പിന്നെ അമ്മ ചുരിദാർ അയച്ചിട്ടു, നമ്മുടെ ദിയ ചേച്ചി അമ്മയ്ക്ക് അയച്ചു കൊടുത്ത ചുരിദാർ മെറ്റീരിയൽ ആണ്. ആദ്യം വന്ന ഫസ്റ്റ് തന്ന ഗിഫ്റ്റ് ദിയ അയച്ചു കൊടുത്ത് തന്നാണ്. പിന്നെ നന്നായിട്ട് ഞാൻ തയ്ച്ചു, അടിപൊളി, നല്ല രസമുണ്ട്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇന്നുണ്ടോ? നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ മാളക്കുട്ടിയുടെ ഡ്രസ് കേട്ടോ, കൊറിയർ ഒന്നും പേരില്ലായിരുന്നു. മാളക്കുട്ടിയുടെ ഡ്രസ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ അയച്ചു കൊടുത്തു, നല്ല രസമുണ്ട് കാണാൻ. എന്താ, ഒരു ഓവർകോട്ടൊക്കെ ഉണ്ട്. അപ്പം കട്ടപ്പനയും പോയാണ് ഫോൺ മേടിക്കുന്നത്. രണ്ടൊന്ന് ഫോൺ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പോയുടെ ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മൂന്നാല് സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏതാ അവിടെ ഉള്ളതെന്ന് അറിയത്തില്ല. മൈജിയിലും രണ്ടൊന്ന് കട നോക്കാൻ നോക്കാനാണ് ഇരിക്കണേ. ഏതാണ് ഞാൻ ഉദ്ദേശിച്ച ഫോൺ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പട്ട എടുക്കും അല്ലേ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോലെ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കട്ടപ്പന മൈജിയിൽ കേട്ടോ. ഫോൺ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കട്ടപ്പന മൈജിയില്. ഞാനും പപ്പായ അമ്മയും ആളും ഉണ്ട്, പിന്നെ നമ്മുടെ കൊച്ചച്ഛന്റെ വണ്ടിക്കാവുന്ന കേട്ടോ. അപ്പൊ നോക്കാം. ആയ് ഹായ്. വിവോ V23 പുതിയ ഇത് വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് ഡെമ്മി മാത്രം വന്നിട്ടുള്ളൂ. ഫോൺ ഇതുവരെ 5-ാം തീയതി ഒക്കെ കഴിയുന്ന പറഞ്ഞേ, അതുകൊണ്ട് അത് ഞങ്ങൾ അവിടെ വെച്ച്. അത് ഡെമ്മിയാ. റെനോളൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. വിവോയുടെ Y21 ഇരിപ്പുണ്ട്, വിവോയുടെ V21 ഇരിപ്പുണ്ട്. ചേട്ടൻ നമുക്ക് ഫോണൊക്കെ എടുത്ത് കാണിക്കാൻ തുടങ്ങി കേട്ടോ. ഫോണിന്റെ കളർ ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറും. സ്പെക്ട്രം റോസ് ഉണ്ട്, 5 തരം കോട്ടിംഗ് ബാക്കില്. അപ്പൊ അതിനെ ബേസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിഫ്ലക്ഷൻ ഫോണിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെഗ്മെന്റ് നമുക്ക് ഏറ്റവും അടിപൊളി ഫോണിലൊന്നും ഓപ്പോ അത് നമ്മൾ വില പറഞ്ഞ ഫോൺ അത് വെച്ച് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രീമിയം ഫോണുകൾ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫോൺ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതെ, ചാർജ് ചെയ്യുന്നു അപ്പൊ കുത്തിട്ടാണ് നമുക്ക് വിവോയുടെ V21 പറഞ്ഞൊരു ഫോൺ. ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ തിന്ന ആണ് ഫോൺ. ക്യാമറ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഫിംഗർ പ്രിന്റ് ഒന്നും പിടിച്ചിരിക്കില്ല. ഫോൺ എപ്പോഴും നീറ്റ് ആയിട്ട് നിൽക്കുന്നു. ഇതിൽ മാർക്ക് ഫിനിഷിംഗ് വരുന്നുണ്ട്, അതും തന്നെ ഫിംഗർ പ്രിന്റ് ഒന്നും പിടിക്കുന്നില്ല. നമുക്ക് ബാക്കിൽ ട്രിപ്പിൾ ലെവൽ ക്യാമറയാണ് നമുക്ക് വരുന്നത്. മെയിൻ ക്യാമറ വരുന്നത് 64 MP മെയിൻ ക്യാമറ, 8 MP നമുക്കൊരു വൈഡ് ക്യാമറ, 2 MP സപ്പോർട്ടിംഗ് ക്യാമറ നമുക്ക് ഉണ്ടാവും. ഇത് ഫ്ലാഷ് ലൈറ്റ് ഫ്രണ്ട് സെൽഫി വരുന്ന 32 MP വാട്ടർ പ്രൂഫ് ക്യാമറയാണ്. 32 MP അല്ലേ. അതിന്റെ റേറ്റോ? റേറ്റ് വരുമ്പോ 29,990. 29,900. അത്യാവശ്യം സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലേ, വായിക്കാൻ വേണം. നോക്കട്ടെ, പോർട്രേറ്റ് അല്ലേ. എക്സ്ട്രാട്ട് ക്യാമറക്ക് ഇത്തിരി ക്വാളിറ്റി കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
നമ്മുടെ ഫേസിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നെങ്കിൽ മുഖത്തെ കുരുകളെല്ലാം ഒന്ന് മാറ്റി അതെ മാക്സിമം വെളുപ്പിക്കുക, എക്സ്പോഷർ ഒക്കെ ഇച്ചിരി കൂട്ടി കിട്ടും. സെൻസർസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് യൂസ് ചെയ്യണം. കുഴപ്പമില്ല. പക്ഷെ ഇതെനിക്ക് നിന്റെ ഇത് മാത്രം വിശ്വസിക്കാൻ വന്നുള്ളൂ. അല്ല ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അല്ലേ ഞാൻ ഇത് എടുത്തേനെ. നമുക്ക് ബില്ല് നമുക്ക് ഫോൺ 39,900. 39,900 അല്ലേ? എന്തോ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഈ സീല് പൊട്ടി കഴിഞ്ഞാൽ ഫോൺ സെക്കൻഡാ. നമുക്ക് ഈ ഒരു റേറ്റിൽ നമുക്ക് ഫോൺ വിൽക്കാനില്ല. അടുത്തൊരു കസ്റ്റമർ എടുക്കുമ്പോ അത് നമ്മൾ ഉപയോഗിച്ച ഫോണായിട്ട് കസ്റ്റമർക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഞങ്ങളൊരു അരമണിക്കൂറത്തെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഫോണ് എടുക്കാൻ ചൂസ് ചെയ്തു. ഏതാണെന്നൊന്നും പറയാനില്ല ബാ, എടുത്തേക്കല്ലേ. എന്നാ ബാ, അപ്പൊ ഞാൻ ഇത് എടുക്കാന്ന് വെച്ചോട്ടോ. കാരണം അതിന്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോ ഒരു DSLR ക്യാമറയ്ക്ക് ഒപ്പം നിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ആ അപ്പൊ ചേട്ടൻ അതിന്റെ റിവ്യൂ പറഞ്ഞപ്പോഴും എനിക്ക് അതിനോടൊരു ഇത് തോന്നി. നമുക്ക് അത്യാവശ്യം വീഡിയോ ക്ലാരിറ്റിയും മറ്റു സ്റ്റെബിലിറ്റി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വീഡിയോ എടുത്തേക്കാന്ന് വെച്ച് ഓക്കെ എടുക്ക. ഓപ്പോ Reno 6 Pro ട്ടോ 5G ഫോൺ ആണ് എടുക്കണേ. അപ്പൊ അതിന്റെ രണ്ട് പീസേ ഉള്ളു കേട്ടോ ഇവിടെ, ഇതും ഇതും അല്ലേ. വെക്കാൻ പറ്റില്ല. സെല്ല് ഔട്ട് വരില്ല. ആ ഓക്കെ സാറില്ല, ഞാൻ നോക്കി വന്ന ഫോൺ ഇതല്ല. എന്നാലും അത് ഇവിടെ ഇല്ല, അവിടെ കിട്ട റയറാ. അറിയില്ലോ, അറിയത്തില്ലേ. പിന്നെ നല്ല നോക്കിയെടുത്തു, കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഫോണാ. പിന്നെ ഇഷ്ടംപോലെ പുതിയ മോഡലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വിവോടാണ് ഞാൻ നോക്കി വന്നത്. വിവോടെ ഫോണല്ല, അത്യാവശ്യം നല്ല ഫോണാ. വിവോ X70 Pro+ ആണ് ഞാൻ നോക്കി വന്നേ. പക്ഷെ അതിവിടെ ഇല്ല, പ്രോയേ ഉള്ളൂ. പ്രോ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിലത്തെ ഇതിന്റെ റിവ്യൂ കണ്ടിട്ട് അടിപൊളി ഫോണാണ്. അപ്പൊ നമുക്ക് ഇത് തന്നെ എടുക്കാന്ന് വെച്ച് അല്ലേ. കഴിഞ്ഞേ കുഞ്ഞു ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എടുത്താലോ? എടുക്കണോ? എന്നാ ഇത് പാക്ക് ചെയ്തേ. ഒന്നറിയല്ലേ, ഞാൻ നോക്കിയ ഫോണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോണാണ് കേട്ടോ. എന്നുവെച്ചാ സൂമിങ് കിണ സാധന കറക്റ്റായിട്ട് സൂം ചെയ്തെടുക്കാം. മറ്റേ ഫ്ലിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ എന്നെ റേറ്റ് വരും? 55 അല്ലേ. എങ്ങനെ ഇതാണോ ഒടിഞ്ഞിരിക്കുന്നുണ്ടോ ഫോണ്? ഒടിഞ്ഞു പോയതല്ലേ, ഫ്ലിപ്പാ. മടക്കി വെക്കാം. പക്ഷെ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒടിവുണ്ടെന്ന് പറയല പറയല ഇത്തിരുന്ന് ചെരിഞ്ഞിരുന്നാലോ ഒടിവ് തോന്നുള്ളൂ. ഇന്ത്യയാണോ? അതെ. ഏതായാലും സംഭവം കൊള്ളാം, ഒരു ഫോണിന്റെ സെറ്റപ്പ് ഉണ്ട്. ഉടനെ ഞങ്ങൾ ഈ സാധനം എടുക്കും, ഫ്ലിപ്പ്. ആ അത് കണ്ട് ഫോണല്ലേ. എന്നൊക്കെ സെറ്റപ്പാ. ആ ഒപ്പോടെ ഫോണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ. പിന്നെ ഫോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റിവ്യൂ യൂട്യൂബ് വരുന്നുണ്ട്, കുഴപ്പമില്ല. അതെ അതെ. കൊച്ചി ഇഷ്ടപ്പെട്ടോ ഫോണല്ല? ഒടിയുന്നോ കൊച്ചിനെ? ഒടിയുന്ന പറഞ്ഞല്ലോ. അപ്പൊ ഏതായാലും ഫോൺ മേടിച്ചില്ല, എന്നാലും ഹെഡ്സെറ്റ് കൂടെ മേടിച്ചേക്കല. കുഴപ്പമുണ്ടോ? ചേട്ടൻ ഇവിടുത്തെ സ്റ്റാഫ്, അത് കൂടെ ഓർക്കണം. അപ്പൊ ഇതും കൂടെ പാക്ക് ചെയ്തോ. ഓ വേണ്ട, വാച്ചൊക്കെ ഉണ്ട്. അത്യാവശ്യം പവർ ബാങ്കും ഹെഡ്സെറ്റും വാച്ചും എല്ലാം ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും കട്ടപ്പന വന്നുകഴിഞ്ഞാൽ നല്ല മൈജി കയറുക, അത്യാവശ്യം നല്ലപോലെ ഷോപ്പ് ചെയ്യുക.
നമ്മുടെ ഉപ്പാറല്ല സ്റ്റാഫ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്, നല്ല സാധനം ഉണ്ട്, അടിപൊളിയാ. ഇനി ഇഷ്ടപ്പെട്ടോ? ബ്ലൂടൂത്തിന്റെ ഹെഡ് പിയാനോ ഉണ്ടോ? നീ മേടിക്കായിരുന്നു പോവാൻ? അല്ല നോക്കുവായിരുന്നു, ഒരെണ്ണം എടുത്തു ബില്ലൊക്കെ നോക്കി. അപ്പൊ ചേട്ടൻ നമ്മളെ ഓപ്പൺ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞു. അതെ, അതിന്റെ കാശ് കേറുള്ള ഡിസ്പ്ലേ ബ്ലാക്ക് കേട്ടോ, വേരിയന്റ് 64 MB AI കോഡ് ക്യാമറ എന്നൊക്കെ. റിവ്യൂ പറഞ്ഞപ്പോഴും അങ്ങനെ പറഞ്ഞേക്കണേ, ഡി എസ് എൽ ആറിന് ലെൻസ് അല്ലേ. കണ്ടുപിടിച്ചോട്ടോ. ഇനിയിപ്പോ ക്യാമറ ഓപ്പൺ ആക്കി നോക്കാലോ. അയ്യോ, ക്യാമറ തന്നെ ചെക്ക് ചെയ്ത് തുടങ്ങാം. അടിപൊളി, ഒരു രക്ഷയില്ല. ഇപ്പൊ ഡെമോ വെച്ച് പറയാം അല്ലേ. ക്ലാരിറ്റി കുറഞ്ഞു നമ്മളെ ഓരോ പ്രോസസിങ് കഴിയുമ്പളേ. ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം അറിയോ? ആണോ, അടിപൊളിയാണോ? ഇനി കാണിച്ചേ, ഞാൻ നോക്കട്ടെ. അതപ്പറേ, അവിടെ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഓ മോനെ, തകർത്ത്, അടിപൊളി. ശ്രീക്കോട്ട ഫോൺ എടുത്തിട്ട് ചുറ്റോട് ചുറ്റി നോക്കുവാട്ടെ, ക്യാമറ ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ എല്ലാം അവൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇഷ്ടപ്പെട്ടത് തോന്നുന്നു കക്ഷിക്ക്, ഇഷ്ടപ്പെട്ട എടുത്തെ. പുറത്ത് ലൈറ്റിന്റെ ബട്ടൺ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ, അത്രയ്ക്ക് നല്ല ക്ലാരിറ്റിയാ. ഫോണിന്റെ റിവ്യൂ, ഫോണിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. അതെ അതെ അതെ, മെൽബിനേട്ടന്റെ
അപ്പം ഇത് അതേപടി അതിൻ്റെ തന്നെ വെച്ചേക്കെ. ഓക്കെ പോ, അതേപടി പാക്ക് ചെയ്തു. ഇപ്പൊ എന്നാ പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെക്കാട്ടും ഉത്തരവാദിത്വം. ചേട്ടൻ മൈജിയുടെ കവറിലൊക്കെ ഇട്ട് തന്നു കേട്ടോ. അതെ, എവിടെ പോയാലും അറിവ് ചോദിച്ചു മേടിക്കാൻ നടക്കുക. അതെ അതെ, അത് നല്ല കാര്യമല്ലേ, നല്ല കാര്യം. അത് പറഞ്ഞു കൊടുക്കാം, അതങ്ങനെ ഇങ്ങനെയാണ്. ഓക്കെ, അമ്മ മേടിച്ചോ. അതെ, കച്ചവടം ആക്കി. ഹായ് പറയൊക്കെ. ആയി മുത്തമ്മാനെ വരുന്നല്ലേ. കൊച്ചച്ചൻ, എന്റെ കൊച്ചച്ചൻ വാ കേറ്. പതുക്കം പറ. അപ്പം ഞങ്ങള് പോയിട്ട് വന്നു, വണ്ടിയൊക്കെ പറഞ്ഞു വിട്ടു. അമ്മ, അമ്മയ്ക്ക് ചെറിയൊരു ക്ഷീണമുണ്ട് കേട്ടോ. അമ്മ ഛർദ്ദിക്കാനൊക്കെ തുടങ്ങി. വണ്ടി പോയിട്ട് ചൊരുക്കി എന്നുവെച്ചാ ഇവിടുന്ന് വലിയ ദൂരമില്ല, മുക്കാൽ മണിക്കൂറുള്ളൂ. എന്ന് പറഞ്ഞാലും അമ്മ എനിക്ക് അങ്ങനെ വല്ലതും വണ്ടിയിലൊന്നും പോകുന്നൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങളും, പശു, ആട്, കോഴി, അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. വല്ലപ്പോഴും ഞാനോ പപ്പായൊക്കെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി എല്ലാവരും ഫംഗ്ഷന് പോയാലും വണ്ടി കയറുന്നുള്ളൂ. അതുകൊണ്ട് വണ്ടി കയറിപ്പം ചെറുതായിട്ട് ക്ഷീണിച്ചു. മൈജീന്ന് ആ അത് പറയണ്ടല്ലോ, നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ. അപ്പം ഫോൺ ഓപ്പൺ ചെയ്ത് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. ഫോണും മറ്റു കാര്യങ്ങളെല്ലാം നല്ല പക്കയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ മൈജി വെച്ച് തന്നെ ഓപ്പൺ ചെയ്തായിരുന്നു. അത് നമ്മുടെ വീഡിയോ ഉണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ, എന്നാണല്ലോ ഒരു പുതിയ ഫോൺ മേടിക്കാനും ശ്രീകോട്ടിന് പറ്റി. നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം. അതെ, നല്ല അടിപൊളി ഫോൺ കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാ എന്ത് ബോക്കേ എന്ന് പറഞ്ഞൊരു സിസ്റ്റം, പുതിയതായിട്ടൊരു സിസ്റ്റം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലറായിട്ട്, അതായത് ഈ കരിക്കൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്നില്ല, ആ ഒരു സിസ്റ്റം തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഞാൻ അവിടെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ടപ്പന പുറത്തിറങ്ങി ടെസ്റ്റ് ഒക്കെ നോക്കി, നല്ല അടിപൊളി ഫോണാണ്. ഒരു രക്ഷയില്ല, മാസ്മരി സാധനമാണ്. പിന്നെ നമ്മളിപ്പോ ഒരു ഫോൺ മേടിച്ചാൽ ഇപ്പൊ ഇറങ്ങുന്ന വൃത്തിയെന്ന് വെച്ചാൽ, നമ്മളിപ്പോ വിവോടെ ആണെങ്കിലും ഒരു വിവോ ഇപ്പൊ V21 എടുത്തിട്ട് വീട്ടിൽ വന്നു വെച്ചോ. നമ്മള് വീട്ടിൽ വന്ന് കേറുമ്പോ തന്നെ വിവോടെ V22 വരും. 22 എടുത്ത് നമ്മൾ വീട്ടിൽ കയറുമ്പോൾ 23 വരും. അതാണ് നമ്മുടെ ഫോൺ എടുക്കുന്നതിന്റെ വ്യത്യാസം. നമ്മളിപ്പോ ഒരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ സെറ്റപ്പ് ആക്കി ഒരു ഒരു മാസത്തിനുള്ളിൽ അവർ അടുത്ത ഫോൺ ഉള്ളു. അപ്പം നമ്മൾ ആരായി എന്തായാലും വളരെ കാലത്തെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതെ, ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ഫോണേലാണ് നമ്മൾ ഇത്രയും ദിവസവും. ക്ലാരിറ്റി ഇല്ലെന്നുള്ളതല്ല, അത്യാവശ്യം 48 MB ബാക്ക് ക്യാം പിന്നെയും കുഴപ്പമില്ല. ഫ്രണ്ട് ക്യാം മഹാപോറാ. 3 വർഷം പഴക്കമില്ലേ ഇത്? 3 വർഷം വർഷത്തെ പഴക്കമുള്ള ഒരു ഫോണേലാണ് ഇത്രയും നാളും ചെയ്തോണ്ടിരുന്നത്. നല്ല, എന്റെ ഫോണ് കുറ്റം പറയാൻ പാടില്ല കേട്ടോ. ഞാൻ ഈ ഫോൺ മേടിച്ചിട്ട് 3 വർഷം, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല, രണ്ടു തോട്ടം താഴേക്ക് വീണാലും സ്ക്രീൻ ഗാർഡിന് ചെറിയ സ്ക്രാച്ച് ഒക്കെ പറ്റിയുള്ളൂ, അത് ഒരു കുഴപ്പമില്ല. നല്ല പൊന്നുപോലെയാണ് നോക്കുന്നത്. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് പോകത്തെ. ഞാൻ ഒരു സാധനം കിട്ടിയാൽ നമുക്ക് എപ്പോഴും മേടിക്കാൻ പൈസ ഇല്ലല്ലോ. നമ്മളെ ഒന്നാമത് നമ്മളെ സിറ്റുവേഷൻ നമുക്ക് അറിയാം. അതുകൊണ്ട് എന്ത് മേടിച്ചാലും പൊന്നുപോലെ ഞാൻ നോക്കും. അതുകൊണ്ട് പിന്നെ ഇപ്പൊ എനിക്ക് രണ്ട് ഫോണായി, ഇനി ഇപ്പൊ രണ്ട് ഫോണിലായിരിക്കും വീഡിയോ എടുക്കുന്നത് കേട്ടോ. മറ്റേ ഫോണിൽ വീഡിയോ എടുത്ത് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അതെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള വിലക്കാൻ അടിച്ചു. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഡ്രീം വേൾഡ് ഓഫ് ശ്രീ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. നമ്മളെ വിളിച്ചിട്ട് രണ്ടു ദിവസം കേട്ട് കിട്ടുന്നില്ലെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് പറഞ്ഞു. സിം കാർഡ് എന്തോ ചെറിയ അമ്മയുടെ ഫോണിലായിരുന്നു കിട്ടുന്നത്. എന്തോ ചെറിയ ഡാമേജ് ആയിരുന്നു സിമ്മിന്റെ പോർട്ടിന്റെ, എന്തോ കുഴപ്പമാണ്, സിം കാർഡ് എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ കോള് വരാതെ വന്നപ്പോൾ അപ്പം ചോദിച്ചു ഇതിന് കോള് വരുന്നില്ലാത്ത. അപ്പം ഞാൻ പറഞ്ഞു ആ അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ സിം കാർഡ് എന്തോ ഡാമേജ് എടുത്ത് ഇരിക്കുക. അപ്പം ആ സെയിം നമ്പറിൽ ഇന്ന് ഞാൻ പോയി വേറെ സിം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ അതിട്ട് സെറ്റ് ആക്കാം കേട്ടോ. അപ്പം ടാറ്റ. എല്ലാരും വിളിക്കാത്തോണ്ട് ഭയങ്കര സങ്കടം. ആരും വിളിക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല, എന്നോട് തന്നെ ആരും മിണ്ടാത്തെന്നൊക്കെയാ ചോദിക്കുന്നത്.